കേരളത്തിലെ കോൺഗ്രസ് പിണറായി വിജയനെ ഇപ്പം ശരിയാക്കും എന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് നാള് കുറേയായി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ SRIT AI ക്യാമറയുമായി ബന്ധപ്പെട്ട് SRIT ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞപ്പോൾ സതീശൻ പറയുന്നതെന്ന് പറഞ്ഞാൽ പിണറായി വിജയന് ധൈര്യമില്ലാത്തത് കൊണ്ട് ചില ഓട്ട കമ്പനികളെ കൊണ്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണ് എന്നുള്ളതാണ്. അത് ശരിക്കും ഈ നമ്മുടെ ആളുകൾ, സാധാരണക്കാരായ മനുഷ്യർ, ഇവരീ കാട്ടിക്കൂട്ടുന്ന ഈ ആരോപണങ്ങളുടെ ഈ പെരുമഴയൊക്കെ കണ്ട് ഒരു വശത്ത് ചിരിക്കുകയാണെന്നാണ് നമ്മൾ കരുതേണ്ടത്. അല്ല, അങ്ങനെ കരുതുന്നതിലാണ് എനിക്കും താല്പര്യം. കാരണം ഈ അഴിമതി ആരോപണങ്ങൾ കൊണ്ടുവരുന്നത് വളരെ ഗൗരവത്തോടു കൂടിയിട്ട് വേണം. അപ്പോൾ ഇത്തവണത്തെ ഒരു വരവ് കണ്ടപ്പോൾ അതാണെന്നാണ് കരുതിയത്. പക്ഷേ അവരുടെ കയ്യിലുള്ളത് പലതും മോലപ്പാമ്പുകളാണെന്നുള്ളത് അവർക്ക് തന്നെ നല്ല ബോധ്യമുണ്ട്. ഇവിടെ ഊരാളുങ്കൽ എന്ന് പറയുന്നൊരു സൊസൈറ്റി കേരളത്തിലുണ്ടെന്നും ആ സൊസൈറ്റിക്കാണ് ഇവിടുത്തെ മുഴുവൻ ഭരണപരമായ വർക്കുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്നും അതിന് യാതൊരു വിധത്തിലുള്ള ഒരു ചെക്കിംഗ് ഇല്ലാതെ പോവുകയാണെന്നൊക്കെയുള്ള ഒരുപാട് വർത്തമാനങ്ങൾ അർച്ചടി കുറേ നാളായത് കേട്ടു തുടങ്ങിയിട്ട് അതിനാരെയെല്ലാം ഉപയോഗിച്ച് അതിനെ തകർക്കാൻ കഴിയുമോ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഊരാളുങ്കലിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ കോൺഗ്രസും അതുപോലെ തന്നെ മറ്റ് കേന്ദ്ര ഏജൻസികളെ വരെ ഉപയോഗിച്ചുകൊണ്ട് അവരെ തകർക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നീക്കിയതാണ്. അതൊന്നും വിജയകരമാകുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേ ഇപ്പോൾ വന്നിട്ടുള്ള ഈ സംഭവം, ഇത് യഥാർത്ഥത്തിൽ വളരെ ഗൗരവത്തോടു കൂടിയിട്ടാണ് കോൺഗ്രസ് കൊണ്ടുവന്നത് എന്നൊക്കെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നതെങ്കിലും അതുപോലും ഒരു ഏക സ്വരത്തിൽ ഏകോപിതമായി നിന്നുകൊണ്ട് ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് അതൊരു ഒരു ശക്തമായ പ്രഹരം ഭരണപക്ഷത്തിനെതിരായിട്ട് കൊണ്ടുവരാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് അവരുടെ ഓരോരുത്തരുടെയും ഓരോ സ്ഥലത്തു നിന്നുള്ള പ്രസ്താവനകളും അതുപോലെ തന്നെ അവരുടെ പ്രഖ്യാപനങ്ങളും അവരുടെ രേഖ വെളിപ്പെടുത്തലും ഒക്കെ കാണുമ്പോൾ ആളുകൾക്ക് തമാശയായിട്ടാണ് തോന്നുന്നത്. അല്ല, ഇത് ഓരോരുത്തർക്കും ഓരോ സ്വരമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും പറഞ്ഞതുപോലെ ഇത്രയും ഗുരുതരമായ ഒരു അവര് പറയുമ്പോ അവരുടെ ഭാഷയിൽ അത് ഗുരുതരമാണല്ലോ. അതെ, അപ്പൊ അങ്ങനെ പറയുമ്പോ അതും മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്യുകയാണ്. അത് കൊണ്ടുവരുമ്പോ അവിടെയാണ് ഇവർക്ക് തകരാറ് പറ്റിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വന്നതുപോലെ നേതൃത്വത്തിലേക്ക് വന്നൊരു വ്യക്തിത്വമല്ല. അതിന് വേറെ ചില തലങ്ങളുണ്ട്. ആ തലങ്ങളിലൂടെ ആ പരീക്ഷണങ്ങളിലൂടെയൊക്കെ കടന്നു വന്നൊരു നേതാവാണ്. അങ്ങനെ പിണറായി വിജയൻ ഈ ഇവരി പറയുന്ന കോടിക്കണക്കിന് രൂപയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി നിൽക്കാൻ കഴിയുമെന്ന് ഇവർക്കല്ലാതെ വേറെ വിഡ്ഢികൾക്കല്ലാതെ വേറെ ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. ഇതെന്തത് വെള്ളരിക്കപ്പെട്ടണം. ഇവരി പറഞ്ഞ കണക്കാണെങ്കിൽ 10,000,000,000 കോടി രൂപയുടെ സ്വത്ത് ഇപ്പോൾ പിണറായി എടുത്തുകൊണ്ട് പോരാമെന്നുള്ള രീതിയിലല്ലേ വർത്തമാനം പറഞ്ഞു. ആളുകൾ പറഞ്ഞാൽ വിശ്വസിക്കണ്ടേ? അല്ല, അവിടെയാണ് സാർ ഞാൻ ഈ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ പിണറായി വിജയന് ടാർഗറ്റ് ചെയ്ത ഇവർ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഗൗരവത്തെക്കുറിച്ച് ഇവർ ചിന്തിക്കുന്നില്ല. ഒന്നാമത് പിണറായി വിജയൻ ശരിക്കും ഇപ്പോൾ ഈ ആരോപണം സാർ നമ്മളിത് പറയുമ്പോൾ ഇപ്പോൾ ഈ AI ക്യാമറ ആരോപണം ഇതിനെ പിണറായി വിജയനിലേക്ക് ഒന്നും തിരിച്ചുവിടാതെ ഈ കെൽട്രോൺ വേറെ ചില ഇടനിലക്കാർ അഴിമതി ഉദ്യോഗസ്ഥ തലത്തിൽ അഴിമതി എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ആളുകൾ കുറെ കൂടി ഗൗരവത്തോടെ തന്നെ കണ്ടേനെ. അതെ, ആളുകൾ കാണുകയും ചെയ്യും, അവരുടെ പാർട്ടിക്കാർക്ക് ശരിയായിരിക്കും അങ്ങനത്തെ. ഇതിപ്പോൾ അവർക്ക് ഒരു ഇതുപോലും ഫാൾസ് ആണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇവർ പറയുന്ന സ്ഥിതിയിലാണെങ്കിൽ പിണറായി വിജയൻ എത്ര ആയിരം അങ്ങനത്തെ ഒരു നേതാവിനെയും വെച്ചുകൊണ്ട് എത്ര ശോഷിച്ച പാർട്ടിയാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിലനിൽക്കുമെന്ന് തലയിൽ വെളിവുള്ള ഒരാളും വിശ്വസിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് അതിനൊരു നിലനിൽപ്പില്ലാതെ പോകുന്നത്. ഇവർ ഈ മുഖ്യമന്ത്രി ടാർഗറ്റ് ചെയ്ത മുഖ്യമന്ത്രി അങ്ങനെ ഇവർ വിളിച്ചു കൂവുന്നതിനൊക്കെ മറുപടി പറയുന്ന ഒരു വ്യക്തിത്വം അല്ല പിണറായിയുടേത്. പിണറായി പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് കൃത്യമായി പറഞ്ഞിരിക്കും. അവിടെ ചിലപ്പോൾ കുറച്ച് ദാർഢ്യമൊക്കെ ഉണ്ടാകും, അത് കാര്യമൊന്നുമില്ല. പറയേണ്ട കാര്യങ്ങൾ ആ രീതിയിൽ തന്നെ പറയും. അത് കേരള നിയമസഭയിൽ പിണറായി വിജയൻ എന്ത് ഗംഭീര പ്രസംഗമാണെന്ന് RSS കൊലപാതക ശ്രമത്തിന് ശേഷം നടത്തിയ പ്രസംഗം അത് നിയമസഭ റെക്കോർഡിലുണ്ട്. ആളുകൾ പോയി ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടതാണ്. ആ നിയമസഭയെ കിടിലം കൊള്ളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ നിയമസഭയെ നിശബ്ദമാക്കിക്കൊണ്ട് ഇവിടെ ഞാൻ വാക്കുപയോഗിക്കുന്നില്ല. ആ വാക്കുപയോഗിച്ചിട്ട് ഒരൊറ്റ MLA അന്ന് കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്,
ഒരൊറ്റ എം എൽ എ കരുണാകരനാണ് മുഖ്യമന്ത്രി, ഒരൊറ്റ എം എൽ എയുടെ നാവിൽ നിന്ന് അതിനെതിരായിട്ട് ഒരു വാക്കുപോലും കേരള നിയമസഭയിൽ പരാമർശിച്ചില്ല എന്നുള്ളത് ആലോചിക്കുക. അത് അത്ര ഫോഴ്സ്ഫുള്ളായിട്ടുള്ള ഒരു സ്പീച്ചാണെന്ന് പിണറായി വിജയൻ നടത്തിയത്. അല്ല, ഈ ശരിക്കും സാറൊക്കെ ഇത് പറയുമ്പോൾ അങ്ങനെയുള്ള പിണറായി വിജയനെ ആ ഘട്ടം മുതൽ കണ്ടുവരുന്ന ആളുകളാണ്, അതുകൊണ്ടാണ് സാറിനൊക്കെ അത് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത്. അങ്ങനെ പിണറായി വിജയൻ കുറെ പണം അടിച്ചു മാറ്റിയിട്ട് അങ്ങനെ പോകും എന്ന്, കാരണം അത് നമ്മൾ ഈ പിണറായി വിജയന്റെ ഒരു പാർട്ടിയിലെ ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള വളർച്ചകളൊക്കെ അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള സാറിനെ പോലുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകരൊക്കെ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അതാണ്, അങ്ങനെ ഒരു പിണറായി, അങ്ങനെ ഒരു പിണറായിക്ക് ഒരു എക്സിസ്റ്റൻസ് ഉണ്ടോ എന്നുള്ളത് ചിന്തിക്കാൻ കഴിയുമോ? പിണറായി എന്താ വെള്ളരിക്കപ്പെടണത്തിൽ നിന്ന് വന്ന ആളാണ്? പിണറായി രാജ്യത്തിലെ റൗണ്ട് റോഡൻ ക്ലാസിൻ്റെ ഭാഗത്ത് നിന്ന് വളർന്നു വന്ന ആളാണ്. അദ്ദേഹത്തിന് അതിൻ്റെതായ അനുഭവങ്ങളുണ്ട്, അതിൻ്റേതായ പിന്നെ പിണറായി വിജയൻ ഈ പറഞ്ഞ പോലെ ഒരു മറ്റുള്ള ആളുകൾ പ്രചരിപ്പിക്കുന്നതുപോലെ ഒരു കർക്കശക്കാരനോ ആളുകളോട് ഇടപെടുന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള മയമില്ലാത്ത ആളൊന്നും അല്ല. ഇടപെടാൻ ചിലരോട് ഇടപെടുന്ന കാര്യത്തിൽ അത് അവരറിയിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. എല്ലാം ശരിയാണ് എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, എല്ലാവരും അംഗീകരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. അത് ഓരോരുത്തരുടെ ഓരോ ശൈലിയാണ്, ആ ശൈലിക്കനുസരിച്ചിട്ട് അദ്ദേഹം ഇത്രയും കാലം അത് 70 വർഷത്തിൽ കൂടുതലായില്ലേ നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ആ ശൈലി ഈ രാജ്യത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ഈ അവസാന കാലത്ത് രണ്ടാം ഘട്ടത്തിൽ മന്ത്രിസഭയെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടായിരുന്നു, അദ്ദേഹം കാണിച്ച സത്യസന്ധതയുടെ ഭാഗമായിട്ടായിരുന്നു. ഇവരെന്തോ വേണമെങ്കിൽ വഴിയിൽ നടന്ന് വിളിച്ചു പറഞ്ഞോട്ടെ, അതൊന്നും കമ്മ്യൂണിസ്റ്റുകാരെ പ്രശ്നമാക്കാൻ പോകുന്നില്ല. ആളുകളിടയിൽ ചില സംശയങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇവർക്ക് കഴിയും, അതൊക്കെ നിലനിൽക്കാതെ പോകുന്നതാണ്. കാരണം ഒന്നാമത് നമ്മൾ നേരത്തെ ഈ ചർച്ചയുടെ ആദ്യം തന്നെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഗൗരവതരമായ അഴിമതി ആരോപണങ്ങളാണെങ്കിൽ ഒരു പാർട്ടി, അതും പ്രതിപക്ഷത്തുള്ള പാർട്ടി ഉന്നയിച്ചാൽ അതിന് അതിൻ്റെതായ ഒരു ഗൗരവം വേണ്ടി അതിനകത്തുള്ള ഘടകകക്ഷികൾ ആരെങ്കിലും അതുമേലെ ഏറ്റുപിടിക്കുന്നുണ്ട്. നിയമസഭയ്ക്കകത്ത് തന്നെ ഇതൊക്കെ പറയുമ്പോൾ അവരുടെ ഏറ്റവും വലിയ കക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുടെ മൗനം അല്ലെങ്കിൽ അവരുടെ ആ ഇരിപ്പ് എന്തൊരു ദുഃഖകരമാണ് നിയമസഭയിലെ ആ കാഴ്ച. ഈ വാക്കൗട്ട് പ്രസംഗമൊക്കെ ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ വാക്കൗട്ട് പ്രസംഗം നടത്തുമ്പോൾ പോലും അതുപോലും ഇല്ല, അങ്ങനെ പോലും ആ വിഷയത്തോട് ചേർന്ന് നിൽക്കാൻ പോലും പലപ്പോഴും തയ്യാറാവുന്നില്ല എന്നുള്ളത് അവർക്ക് ഈ പറഞ്ഞില്ലേ. അല്ല, എടുത്ത് പിടിച്ചും പോയി. അതെ അതെ, ഇതിപ്പോ മനസ്സിലാവുന്നത് ചെന്നിത്തലയ്ക്ക് ആരോ കുറെ കടലാസ് കൊടുക്കുന്നു, ഇത് സതീശന് വേറെ ആരോ കുറച്ച് കടലാസ് കൊടുക്കുന്നു, അപ്പൊ ഇവരെല്ലാവരും കിട്ടുന്ന കടലാസും കൊണ്ട് ഇതെല്ലാം രേഖരേഖയാണ് എന്ന് പറഞ്ഞ് നടക്കാൻ സുധാകരൻ ഇതെല്ലാം നോക്കി ഇങ്ങനെ ഇരിക്കുക. അല്ല, ഈ ശരിക്കും നമ്മൾ ഇതിനകത്ത് കാണേണ്ടത് നമ്മൾ ഈ ചർച്ച കൊണ്ട് ഉദ്ദേശിച്ചതും അതാണ്. പിണറായി വിജയനെ പോലുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് വളരെ അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ശക്തിധര സാറിനൊക്കെ അതിനെ ഇപ്പോൾ ഒരു രാഷ്ട്രീയ നിലപാടിൽ നിന്ന് മാത്രമല്ല ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പിണറായി വിജയന് അങ്ങനെയൊക്കെ ചെയ്യാനാകും എന്ന് കരുതുന്ന ആളുകളുണ്ടെങ്കിൽ അതൊരു വിഡ്ഢിത്തരമാണ് എന്ന് ബോധ്യപ്പെടാം. കാരണം വളരെ സിമ്പിളാണ് ഈ സാർ പറഞ്ഞതാണ്, വളരെ സിമ്പിൾ കാര്യമാണ്, അതിൻ്റെ മറ്റ് ഇതിലേക്കൊന്നും കിടക്കുന്നില്ല. ഇപ്പോൾ പിണറായിക്ക് ഇപ്പോൾ ഇത്രയും പ്രായമായി. പിണറായി രാജ്യത്ത് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്. അതിനുമുമ്പ് പാർട്ടി സെക്രട്ടറി ആയിരുന്നു, അതിനുമുമ്പ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും പ്രവർത്തിച്ചു വന്ന്, താഴെത്തട്ട് ബ്രാഞ്ച് മുതൽ പ്രവർത്തിച്ചു വന്ന് ഇന്ന് ഈ നിലവാരത്തിലെത്തി നിൽക്കുന്ന അപൂർവം കമ്മ്യൂണിസ്റ്റുകാരേ ഉള്ളൂ. അതിലൊരാളുള്ളത് പിന്നെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത് വി എസ് അച്യുതാനന്ദൻ തന്നെയാണ് അദ്ദേഹം. പക്ഷേ ഇപ്പോൾ ആ രംഗത്തൊന്നും മറ്റേ പ്രവർത്തിക്കാൻ കഴിയുന്ന അവസ്ഥയിലല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നിപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയനാണ് ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ശക്തനായ നേതാവ് എന്നുള്ളത് അറിയാം. അതുകൊണ്ടാണല്ലോ അങ്ങോട്ടേക്ക് അടിക്കാനായിട്ട് എല്ലാവരും വടിയെടുക്കുന്നത്. വടിയെടുത്തിട്ട് വടി എങ്ങും എത്തുന്നില്ല, അതാണ് അതിൻ്റെ ഒരു ഗതികേട്. ഇപ്പോൾ ഈ പറഞ്ഞ അഴിമതി ആരോപണങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇതുപോലെ കേൾക്കുന്നുണ്ടോ? വേറെ ചില കാര്യങ്ങൾ പറയും, പാപോട്ടപകടം ഉണ്ടായി, മറ്റതുണ്ടായി, ഇപ്പം മറ്റേ ആ ഡോക്ടർ കുട്ടിയുടെ മരണമുണ്ടായി, ഇതെല്ലാം ഒരു നമ്മുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് അതിൻ്റെ ഒരു മുന ഒടിച്ചു അല്ലെങ്കിൽ മുന ഒടിഞ്ഞുപോയി എന്ന് വേണമെങ്കിൽ പ്രതിപക്ഷങ്ങൾക്ക് പറയാമെന്നല്ലാതെ അതുകൊണ്ടൊന്നുമല്ല ഇവർ ഗൗരവതരമായി ഈ വിഷയം ഒറ്റക്കെട്ടായി കൈകാര്യം ചെയ്യാനായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുന്നില്ല. ഇന്നിപ്പോൾ ഇവിടെ കാണുന്ന ഇതേ രൂപം തന്നെയായിരിക്കും കോൺഗ്രസ്
കേരളത്തിൽ ഇതിനു മുമ്പും കാണിച്ചിട്ടുള്ളത് ഇനിയും കാണിക്കാൻ പോകുന്നതെന്ന് ആളുകൾക്ക് മനസ്സിലാക്കാനായിട്ട് വലിയ ഭയങ്കരമായ രാഷ്ട്രീയ കാഴ്ചപ്പാടൊന്നും ആവശ്യമില്ല എന്ന് അഭിപ്രായമാണ് എനിക്ക്.